വെഞ്ഞാറമ്മൂട് ഉണ്ടായ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വരുത്താനും രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഉന്നത നേതാക്കൾ ആലോചിച്ച് നടത്തിയ കൊലപാതകമാണെന്ന് ആരോപണം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ഷീ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തിയ പ്രചരണം കൂടുതൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും കിട്ടുന്നതോടുകൂടി ഇത് സിപിഎമ്മുകാരായ രണ്ട് അക്രമി സംഘങ്ങൾ ഗാംഗുകൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഫലമായുണ്ടായ കൊലപാതകമാണെന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ കൊലപാതകത്തെ കോൺഗ്രസ് ശക്തമായി അപലപിച്ചു. കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രീ ഉമ്മൻചാണ്ടിയും എംപിയും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഈ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധം അതിൽ അപലപിക്കുകയും കൊലപാതകത്തിന് കോൺഗ്രസിന് ഒരു പങ്കുമില്ല എന്ന് ആധികാരികമായി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസുകാരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ രാഷ്ട്രീയമായി ഒരു സംരക്ഷണവും നൽകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവില്ലെന്നും അവർക്ക് വളരെ കർശനമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ട നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊലപാതകത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകമാണെന്നും കോൺഗ്രസ് ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നുള്ള കൂടുതൽ കൂടുതൽ നുണപ്രചരണങ്ങൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്നാലിത് സിപിഎമ്മിലെ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ചേരി തിരിഞ്ഞുള്ള ഇവരുടെ കുടിപ്പകയുടെ അവരുടെ ചേരിപ്പോരിന്റെ ഫലമാണെന്നുള്ളതിന് തുടക്കം മുതലുള്ള ആ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇത് സിപിഎം ചേരിപ്പോരിന്റെ ഫലമായുണ്ടായ കൊലപാതകമാണെന്നാണ്. 2019 ഇത് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവിടുത്തെ എംഎൽഎ ശ്രീ ഡി കെ മുരളിയുടെ മകൻ വേങ്കമല ക്ഷേത്രോത്സവം നടക്കുന്ന സമയത്ത് അദ്ദേഹം സംശയകരമായ രൂപത്തിൽ അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2020 ലോക്ക്ഡൌൺ സമയത്ത് ഒരു രാത്രി ഇദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നേരത്തെ അദ്ദേഹത്തെ തടഞ്ഞ സിപിഎമ്മുകാരായ ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതാ അച്ഛൻ എംഎൽഎ ആണെന്നും മകനാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. പക്ഷെ അതെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴും ആക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീടുണ്ടായ ആക്രമത്തിന്റെ പരമ്പര പിന്നീടാണ് ഈ സിപിഎമ്മിന്റെ ഒരു പ്രവർത്തകൻ ഫൈസൽ അന്ന് അതിനൊരു കേസെടുത്തു. ഫൈസൽ എന്നയാളെ വധോദ്യമത്തിന് കേസെടുത്തു. അതും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ ചേരിപ്പോരിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അക്രമികൾ തമ്മിൽ നടന്ന ഒരു അക്രമത്തിന്റെ ഫലമായിട്ടാണ്. പക്ഷെ സ്ഥലത്തില്ലാതിരുന്നു അവിടെയാണ് ഇത് ഇതിനെ ഒരു സിപിഎമ്മിലെ ഒരു ചേരിപ്പോരിന്റെ ഫലമായുണ്ടായ അക്രമമാണ് എന്ന് ഉള്ളത് മാച്ചു കളയാൻ, അല്ലെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയമായ അക്രമമാണെന്ന് വരുത്തി തീർക്കാൻ സ്ഥലത്തില്ലാതിരുന്നു. നിരപരാധികളായ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതിൽ പ്രതികളാക്കി കള്ളക്കേസെടുത്തു. അവരെ പോലീസിനെ സമീപിച്ചു പറഞ്ഞു. സ്ഥലത്തില്ലായിരുന്ന ആളുകൾ അവരുടെ ഈ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ടവർ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അവർ സ്ഥലത്തില്ല, അവിടെ എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് അറിയാം. ആ അന്വേഷണം ഒന്നും പോലീസ് നടത്തിയില്ലെന്ന് മാത്രമല്ല പോലീസ് കേസെടുത്തു. പോലീസ് കേസെടുത്ത് അവർക്ക് ജാമ്യം, ഈ മുഴുവൻ ആളുകൾക്കും പോലീസ് കേസെടുത്ത് ജാമ്യത്തിൽ അവരെ ഇറക്കാൻ പോയത് സിപിഎമ്മിന്റെ നെടുമങ്ങാട് ബ്രാഞ്ച് നെടുമങ്ങാട് കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ, ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും നെടുമങ്ങാട് കോർട്ടിലെ യൂണിറ്റ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മോഹൻകുമാർ കിരണാണ് ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ പോയത്. കോൺഗ്രസുകാരായിരുന്നു എങ്കിൽ എന്തിനാണ് ഒരു മാർക്സിസ്റ്റ് എംഎൽഎ
മാർക്സിസ്റ്റ് അഭിഭാഷകൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി വളരെ ബന്ധമുള്ള ആളുകൾ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നത്. അവരെ ജാമ്യത്തിൽ ഇറക്കി. ജാമ്യത്തിൽ ഇറക്കി കഴിഞ്ഞ് പിന്നീടും ഈ സംഭവം അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ പ്രതികാരത്തോടു കൂടിയുള്ള അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ഉത്രാട രാത്രി അല്ലെ, ഇത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ അക്രമങ്ങൾ ഒരു പരിധി വിട്ടപ്പോൾ പരസ്പരം ഇരുകൂട്ടർക്കും ഇവർക്ക് അക്രമത്തിന് വിധേയമായവർക്ക് മനസ്സിലായി അവരുടെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അക്രമം അതിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഉത്രാട രാത്രിയിൽ ഇവര് തേമ്പാമൂട് ജംഗ്ഷനിൽ വെച്ച് ഈ അക്രമം ഉണ്ടാകുന്നത്. ആ അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളതാണെങ്കിലും അത് വളരെ വിശദമായി അതിനെക്കുറിച്ച് സി രവി ഇവിടെ പറയും. കാരണം ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലാണ്. കാരണം ആ കൂട്ടത്തിലാണ് ഇവരുടെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇവർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്, ഇവരെ പല കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകളാണ് മരണമടഞ്ഞ രണ്ടുപേരും, എന്നാലും ഇവർ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ ആയുധങ്ങൾ കയ്യിൽ കരുതിയതായിരിക്കും എന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി അനാവൃതാകപ്പൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം റഹീമിന്റെ പ്രസ്താവന തന്നെ ഏറ്റവും വലിയ തെളിവാണ്, ഇത് ചേരിപ്പോരിന്റേതാണെന്ന്. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് റഹീം പറയുന്നു. CPMലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ചേരിപ്പോരിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് വീണ ആ വാക്കുകൾ. അതിനുശേഷം ഈ സംഭവം നടന്ന അന്ന് രാത്രി ആശുപത്രിയിൽ വെച്ച് ഷഹീൻ എന്ന പേരായ ഒരു പ്രവർത്തകനെ റഹീം അവിടെ കാണുന്നു. അയാളുമായി കുറച്ചു നേരം സംസാരിച്ചു. അർദ്ധരാത്രി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ 2 മണിക്കൂർ വിളിച്ച് സംസാരിച്ചു. അടൂർ പ്രകാശ് ഉന്നയിച്ച ആരോപണം ശ്രീ റഹീം ശരിവച്ചു. കാരണം ഞാൻ സംസാരിച്ചു, എന്താ ഒരു സാക്ഷിയോട് സംസാരിച്ചാൽ തകരാറെന്താ, കുഴപ്പമെന്താ? അവിടെ വെച്ചാണ് ഇത് റഹീമിന്റെ ഗൂഢാലോചന പ്രാവർത്തികമാക്കുന്നത് ഈ ഷഹീനിലൂടെയായിരുന്നു. ഇത് CPM കോൺഗ്രസ്സുകാര് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഈ സാക്ഷി മൊഴി നൽകണം എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചത്, അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും നൽകി പറഞ്ഞ അദ്ദേഹത്തെ ധരിപ്പിച്ചത് റഹീമാണ്. അവിടെ നിന്നാണ് അത് തെളിവാണ്. കാരണം CPMനോട് ഏറ്റവും കൂടുതൽ CPMന്റെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന SP അദ്ദേഹം നേരെ വെളുത്തപ്പോ പറഞ്ഞതെന്താ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. പക്ഷെ 11-12 മണിയായപ്പോൾ DYSP പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ചേരിപ്പോരിന്റെ വിവരങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിവരം നന്നായിട്ട് അടുത്തറിയാവുന്നയാളാണ് DYSP. ഉച്ചയ്ക്ക് DIG പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയാനുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമായി വാർത്തകളിൽ മാധ്യമങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ നൽകിയതവരാണ്. ഈ ഇതിൽ മരണമടഞ്ഞ രണ്ടാളുകൾ, ഈ രണ്ടാളുകളുടെ അവര് ക്രിമിനൽ കേസിൽ പ്രതികളാണെന്ന് പറഞ്ഞത് ആ കേസുകളൊന്നും മരിച്ചുപോയ ആളുകളെ കുറിച്ച് ഒരു തരത്തിലും മോശമായ ഒരു പരാമർശമല്ല ഞങ്ങൾ നമ്മുടെ നേതാക്കൾ നടത്തിയത്. അവർ ഒരു കേസും കോൺഗ്രസ്സുകാർക്കെതിരായുള്ള അക്രമമോ കോൺഗ്രസ്സുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലോ പ്രതികളായിട്ടുള്ളവരല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ഇതിൽ മരിച്ചുപോയ ഒരാളാണ് മിഥിൽ രാജ്. അദ്ദേഹം പെട്ട 2 കേസുകൾ പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ യഥാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ശത്രുതയും കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തോടില്ല, കോൺഗ്രസിനോട് അദ്ദേഹത്തിനും ഒരു ശത്രുതയും ഇല്ല എന്നുള്ളതിന് തെളിവാണ്. അതായത് 1 വർഷം മുമ്പ് അദ്ദേഹം DYFI വെഞ്ഞാറമൂട് ഏരിയ ജോയിന്റ് സെക്രട്ടറി CPM മണലിമുക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ സഞ്ജയൻ, ഈ സഞ്ജയൻ ശ്രീമാൻ റഹീമിന്റെ വല്ലക്കയ്യാണ്, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഈ മരിച്ചുപോയ മിഥുൻ രാജ്. വെഞ്ഞാറമൂട് പോലീസ് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം കേസ് ക്രൈം 861
ബാർ 19 ബ്രാക്കറ്റിൽ സിപി 101 19 ഐപിസി 143 147 148 149 323 324 307 ഈ വകുപ്പുകളിൽ അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്തു. അതിനുശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എടുത്തൊരു കേസ്, സിപിഎം അനുഭാവിയായ ഷറഫുദ്ദീൻ എന്നയാളെ കല്ലറ പെട്രോൾ പമ്പിൽ വെച്ച് കാറിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചൊരു കേസ്, അതും 307 അതിൽ 143 147 148 149 29 294 ബി 324 323 325 326 307 സിപി 69 ബാർ 15 നമ്പർ കേസായി നെടുമങ്ങാട് സെഷൻസ് കോടതിയിൽ ഇപ്പോഴും ട്രയൽ നടക്കുക. അപ്പൊ ഈ മിഥുൻ രാജ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുകളെ കൊല്ലാൻ ശ്രമിച്ചതിന്, അവരുമായിട്ടുള്ള ഈ ചേരിപ്പോരുകളിൽ അക്രമം നടത്തിയതിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ്. വേറെയും പല കേസുകളുണ്ട്, അതൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. അപ്പൊ ഇത് എന്തിന് മിഥുൻ രാജിനെ കോൺഗ്രസ്സുകാർ കൊല്ലണം? കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിയെ, കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരു നേതാവിനെയും ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പെരിയ ഇരട്ട കൊലപാതകത്തിന് കോൺഗ്രസ് പ്രതികാരം വീട്ടിയതാണ്. കോൺഗ്രസ് പ്രതികാര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല, കൊലപാതക രാഷ്ട്രീയം കോൺഗ്രസിന്റെ പാരമ്പര്യവുമല്ല. ഈ പാടത്തെ പണിക്ക് എന്താണ് വരമ്പത്ത് കൂലി കൊടുക്കുന്ന പാരമ്പര്യം കോടിയേരിയുടെ പാർട്ടിക്കുള്ളതാണ്. ഞങ്ങൾ പെരിയയുമായി സംഭവപ്പെട്ടത് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാണിച്ചു. ഇത്രയും വലിയൊരു ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു എന്തെങ്കിലും ഒരു പ്രതികരണം പെരിയയിലെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായോ? അപ്പോ ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഈ കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടില്ല. ആരതിനകത്ത് വിട്ടാലും അവര് ഇനി എത്ര വലിയ പ്രവർത്തകരാണെന്ന് വന്നാലും ഞങ്ങൾ അവരെ സംരക്ഷിക്കാനില്ല. അവർക്ക് പെരിയ കൊലക്കേസിലെ പോലെ മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത നിയമ സംരക്ഷണം കൊടുക്കാനോ ഫണ്ട് പിരിച്ച് അവരെ കേസ് നടത്താൻ സഹായിക്കാനും ഒന്നും മാർക്സ് പാർട്ടിയുടെ രീതി ഞങ്ങൾ ഒരിക്കലും അവലംബിക്കുകയില്ല. അതുകൊണ്ട് ഇത് പരസ്പരമുള്ള ചേരിപ്പോരിന്റെ ഫലമായി ഉണ്ടായ കൊലപാതകമാണ്. CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന എത്ര ആളുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഇല്ലാതെ ഒളിവിൽ കഴിയുന്നു. ആരാണ് അവരെ ഒളിച്ചുകൊണ്ട് വച്ചിരിക്കുന്നത്? ശ്രീമാൻ റഹീമിന്റെ കസ്റ്റഡിയിലാണ് അവരുള്ളതെന്നാണ് പോലീസിന് പോലും കിട്ടിയിട്ടുള്ള വിവരം. പോലീസിന് അവർക്കറിയാം എവിടെയാണെന്ന്, ആ സംരക്ഷണയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രീമാൻ റഹീമും അവിടുത്തെ MLA തമ്മിലുള്ള അവരുടെ പാർട്ടിക്കകത്തുള്ള ചേരിപ്പോര് രണ്ട് ഭാഗത്തായിട്ട് DYFI അതുപോലെ തന്നെ സ്ഥലത്തെ MLA മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള രണ്ട് ചേരികൾ, കാരണം MLA മകന്റെ ഒരു സംഭവത്തിൽ തുടർന്നുണ്ടായതായതുകൊണ്ട് അവർ രണ്ട് ചേരിയായി നിന്ന് അക്രമം നടത്തുമ്പോൾ ആ അക്രമത്തിന് എല്ലാ ഒത്താശയും നൽകിയിരുന്നത് DYFI സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇത് അദ്ദേഹം നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമായി ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയണം. ഈ കേസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചേരിപ്പോരിന്റെ ഫലമായി ഉണ്ടായ കൊലപാതകമായതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനാവില്ല. മാത്രമല്ല ഇതിൽ ഔദ്യോഗിക ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ഒരു SP അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണമാണ് ഈ കേരളത്തിലെ ഇത്രയും വലിയ അക്രമങ്ങൾ അതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. എത്ര 100 143 ഓഫീസുകൾ അടിച്ച് തകർത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഇത് കോൺഗ്രസുകാർ നടത്തിയ കൊലപാതകമാണെന്ന് വരുത്താൻ ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള SPയുടെ ആ ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ കേസ് SP അന്വേഷിക്കാൻ പാടില്ല, SPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കേസ് ഇത് CBIക്ക് വിടണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം കേരള പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കേരള പോലീസിന് സാധിക്കുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചേരിപ്പോരിന്റെ ഫലമായി അവരുടെ പ്രവർത്തകർ അക്രമികളായിട്ടുള്ള പ്രവർത്തകർ തമ്മിലുള്ള കുടിപ്പകയുടെ ഫലമായി ഉണ്ടായ ഈ രണ്ട് രക്തസാക്ഷികളെ കോൺഗ്രസ് ആക്രമിച്ച് രക്തസാക്ഷികളാക്കിയതെന്ന് വരുത്തി തീർക്കാനുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് FIRൽ സ്ഥലത്തില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമജ്ഞന്മാർ പറയട്ടെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ,
എഫ്ഐആറിൽ കൃത്രിമം നടന്നാൽ കേസിന്റെ ഗതി എന്തായിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നില്ല. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നിയമജ്ഞന്മാരും പറയട്ടെ, അതെന്തിനു വേണ്ടിയാണ്? യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനും അവരെ നിയമ ഈ കേസ് ആ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താതിരിക്കാനുമുള്ള ഒരു ഒരു ഗൂഢാലോചനയിൽ ഈ എഫ്ഐആറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അതുകൊണ്ട് സിബിഐ ഇത് അന്വേഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇവിടെ പിന്നെ ശ്രീ പാലോട് രവി ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയും. സനലും ഉണ്ണിയും പ്രതികളായിട്ടുള്ള സനലും ഉണ്ണിയും ആദ്യത്തെ ബൈക്കിൽ വെയിറ്റ് ചെയ്യുന്നു. വെഞ്ഞാറമ്മൂട് സൈഡിൽ നിന്ന് ആദ്യത്തെ ബൈക്കിൽ മൂന്ന് പേർ വരുന്നു. ഒന്ന് മിഹാജ്, രണ്ട് ഹക്ക്. മൂന്ന് പേർ ബൈക്ക് ഓടിക്കുന്ന പേരൊരാള്, അതിന്റെ രണ്ടാമതിരിക്കുന്ന ആള് മിജാദ്, പിന്നെ മൂന്നാമതിരിക്കുന്നത് ഹക്ക്. രണ്ടാമത്തെ ബൈക്ക് വെഞ്ഞാറമ്മൂട് ഭാഗത്ത് നിന്ന് വരികയാണ്. അവിടെ വന്ന് തിരിഞ്ഞ് വീണ്ടും ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് രണ്ട് ബൈക്കും. സജീവിനെ ഓടിച്ച് വെട്ടാൻ ഓടിച്ചു കൊണ്ടുവരുന്നു. ഇതിൽ പ്രതിയായിട്ടുള്ള സജീവിനെ ഓടിച്ചു കൊണ്ടുവരുന്നു വെട്ടാനായി. അതിനകത്ത് ഷഹീൻ, സാക്ഷിയായ ഷഹീനല്ല ഇത്, വേറൊരു ഷഹീനാണ്. ആ വെട്ടുന്നത് മറ്റൊന്ന് അപ്പൂസ്, ആ കാണുന്ന അപ്പൂസ്, അതെല്ലാം ഡിഎഫ്ഐക്കാരാണ്. ആ ഷഹീന്റെ ഈ കാണുന്നത് മിജാദാണ്, മിദ്രാജ്. ഇത് ഹക്ക്, ഹക്ക് സനലിനെ വെട്ടുന്നതാണ്. ഹക്ക് ആ ഷഹീന്റെ ഈ കാണുന്നത് ഇത് ഇത് മിജാദാണ്, മിജാദ്, മിദ്രാജ്, 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 മിദ്രാജ്. മിദ്രാജ് മരിച്ചയാള്. ഇത് ഹക്ക്, ഹക്ക് സനലിനെ വെട്ടുന്ന ഇത് കണ്ടോ, ഇത് മിദ്രാജിനെ സനൽ സജീവ് ഹക്ക് അല്ലെ, അത് ഇതാ കണ്ടോ, ഇത് മിദ്രാജ്. അവിടെ മിജാദ് മിദ്രാജ്, മിദ്രാജ്, മിദ്രാജ്. മിദ്രാജ് മരിച്ചയാള്. ഇത് കണ്ടോ, ഇത് മിദ്രാജിനെ സനൽ സജീവ്.